അഭിവന്ദ്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹംസകുട്ടി ഹാജി, ഈ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരം, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രഗത്ഭനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹ്, ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വലിയ ഒരു ശബ്ദത്തിൽ നജീബ് സംസാരിച്ചതുപോലെ നിങ്ങളോട് സംസാരിക്കാനുള്ള ശേഷി എനിക്കില്ല. എൻ്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ഫാനിൻ്റെ ശബ്ദവുമാണ്. ഞാൻ നമ്മുടെ ഓപ്പറേറ്ററോട് ചോദിച്ചു, കുറച്ച് നേരത്തേക്ക് ആ ഫാനൊന്ന് ഓഫാക്കാൻ എന്തെങ്കിലും നിർവാഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് എല്ലാം കൂടെ ഒറ്റ കണക്ഷനാണ്, ഒരു ഫാനായിട്ടും ഓഫാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ ശബ്ദത്തെ കൂടി ഓവർടേക്ക് ചെയ്യുന്ന ഒരു ശബ്ദം നിങ്ങളുടെ മുമ്പിൽ ഇടണം. ഞാനൊരു വാക്ക് പാലിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്താൽ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് എത്തിച്ചേരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അള്ളാഹുവിന് സ്തുതി. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ഒന്ന്, എൻ്റെ പിതാവിൻ്റെ കൂടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ധാരാളം കാരണവന്മാർ, അവരെ കാണുകയും അവര് നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം. നിങ്ങളെല്ലാവരും കുറച്ചു നേരം ശബ്ദം, നിങ്ങൾ ബിരിയാണി ഇല്ലേ? ഇവൾക്ക് ബിരിയാണി ഉണ്ടോ? കൊടുത്തോ? ഭക്ഷണം ഉണ്ടോ? ചോദിക്കുമ്പോൾ മരക്കാരെന്നാ മറുപടി? ആ മരക്കാർ സാഹിബേ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ചായയും കേക്ക് തരുന്നുള്ളൂ, അപ്പോൾ വിശപ്പ് വരാൻ തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾ ശബ്ദം കൂടുതൽ ഉണ്ടാക്കിയാൽ ഞാൻ കുറേ സമയം സംസാരിക്കാര്യങ്ങൾ വളരെ ചെറിയ സമയത്തകന്മാർ അദ്ദേഹത്തെ മറവ് ചെയ്ത കണ്ണൂർ സിറ്റി പള്ളിയിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് വെള്ളിയാഴ്ച എല്ലാവരും ആ പള്ളിയിൽ ജുമാക്ക് ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ എല്ലാവരും തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്ത് നടത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും കൂടി ഇന്ന് ലഭിക്കുകയുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, അവരൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും രാവും പകലുമില്ലാതെ ഓടി നടന്ന് ഒരു സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരൊക്കെ വഹിച്ചിട്ടുള്ള നിസ്തുല്യമായ സേവനത്തെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ചെറുതും വലുതുമായ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായി അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഇതാ ഇവിടെ കൂടി നിൽക്കുന്ന പല മുസ്ലിം ലീഗിൻ്റെ പഴയ തലമുറയിലെ കാരണവന്മാർ, അവർ 4 മണി മുതൽ ഇവിടെ വന്നിരിക്കുകയാണ്. അവരിരിക്കുന്നത് എന്തിനാണ്? അവർ മുസ്ലിം ലീഗ് പിന്നിട്ട വഴികളെക്കുറിച്ച് അവർക്കറിയാം. ലീഗിനെ കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൽ ഉടനീളം പാണക്കാട് തങ്ങളെക്കുറിച്ച്, പൂക്കോയ തങ്ങളെക്കുറിച്ച്, ബാപ്പക്കി തങ്ങളെക്കുറിച്ച്, CHനെ കുറിച്ച്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് നമ്മൾ അവരുടെ പഴയ കാലത്തെ ത്യാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പൂക്കോയ തങ്ങളെ, ബാഫക്കി തങ്ങളെ, അബു തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് എന്ന് വെച്ചാൽ ആ ശൂദ്രനെ അവൻ വേദം കേൾക്കാൻ പാടില്ല. ശൂദ്രം വേദം കേട്ടുകഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ് മനുസ്മൃതിയിൽ എഴുതി വെച്ചത്. ബ്രഹ്മാവിൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ, ചവിട്ടി അരക്കപ്പെടേണ്ടവൻ, മനുഷ്യനായി അംഗീകരിക്കാത്തവൻ, ഇതുപോലെ എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ അവകാശമില്ലാത്തവൻ, താഴെ വെറും തറയിൽ
അവർക്ക് എന്താ പറയുക, വരച്ചു കൊടുക്കുന്ന കൂറമിട്ടായൊക്കെ വരച്ചു കൊടുക്കാറില്ലേ നമ്മൾ? ആ കളത്തിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ലാത്ത കീടജന്മങ്ങൾ അവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്നവർ. ആ മഹാഭൂരിപക്ഷത്തെ മനുഷ്യനായി അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോഴാണ് ഈ രാജ്യം പകുത്തുപോകണം എന്ന ആശയം വന്നു പോകുന്നത്. മുസ്ലിം ലീഗ് ആ ആശയത്തോട് യോജിച്ച ഒരു പാർട്ടിയായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ രാജ്യം വിഭജിച്ചു പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ഡൊമിനിക് ലാപ്പിയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ ചരിത്ര പുസ്തകം വായിച്ചാൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വതന്ത്രയാവുന്നു എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ, മറ്റു പുസ്തകമൊന്നും നിങ്ങൾ വായിക്കേണ്ട, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഡൊമിനിക് ലാപ്പിയറിന്റെ പുസ്തകവും, ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി കോൺഗ്രസുകാരനായ മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹം നിസ്സാരക്കാരനായ മനുഷ്യനല്ല, ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന ഫാത്തിഹ സൂറത്തിന് മാത്രം 200-ലധികം പേജിന്റെ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനാണ് അബ്ദുൽ കലാം ആസാദ്. ആ അബ്ദുൽ കലാം ആസാദിന്റെ ഇന്ത്യ സ്വതന്ത്രയാവുന്നു എന്ന പുസ്തകം ഒരാവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രാജ്യത്തിൻ്റെ അവസാനത്തെ വിഭജനത്തിൻ്റെ നാളുകളിൽ എന്തെല്ലാം നാടകങ്ങളായിരുന്നു ഈ രാജ്യത്ത് അരങ്ങേറിയത് എന്ന് വെച്ചാൽ, ഈ രാജ്യം വിഭജിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിലെ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യമായി പങ്കിട്ടെടുക്കാവുന്ന ബാധ്യതയായിരുന്നു വിഭജനം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ചരിത്ര താളുകൾ മഞ്ഞ കണ്ണട വെച്ച് എഴുതിയ മഞ്ഞ ചരിത്രകാരന്മാർ വിഭജനത്തിൻ്റെ പാപഭാരം മുഴുവൻ മുസൽമാന്റെ തലയിൽ കെട്ടിവെച്ചു. ആ മുസൽമാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവർ വിളിച്ച മുദ്രാവാക്യം, മുസൽമാൻ തും പാകിസ്ഥാൻ ജാവോ നഹി തോ കബർസ്ഥാൻ, മാപ്പിളമാര് പാകിസ്ഥാനിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ കബർസ്ഥാനിലേക്ക്. പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ പാട്ടുണ്ടാകും, പാകിസ്ഥാനിൽ പോകൂല പാകിസ്ഥാനികളാവൂല, പാകിസ്ഥാനിൽ പോകണമെന്ന പരിപ്പിനി നാട്ടിൽ വേവൂല. ഏത് കാലത്തായി പാട്ട് പാടുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? മഹാനായ മുസ്ലിം ലീഗ് രണ്ടാമത്, ഇന്ന് ഈ കാണുന്ന മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ് അല്ല, കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദിരാശിയിലെ രാജാജി ഹാളിൽ 1948 മാർച്ച് മാസം 10-ാം തീയതി വിളിച്ചു ചേർത്ത കൺവെൻഷന്റെ ആവേശത്തിൽ നിന്ന് നാട്ടിലെ കരപ്രമാണിമാര് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ കരം പിരിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്ന എല്ലാ പ്രമുഖന്മാര്, 10 ഉറുപ്പിക പോക്കറ്റിലുണ്ടായിരുന്ന ധനാഢ്യന്മാര് എല്ലാവരും കോൺഗ്രസിന് സിന്ദാബാദ് വിളിച്ച ഒരു കാലത്ത് അങ്ങനെ ഒരു കൺവെൻഷൻ മദിരാശിയിൽ നടന്നു എന്ന് വാമൊഴിയായി കേട്ട ധൈര്യത്തിന് പാട്ടുകെട്ടി പാടാൻ തുടങ്ങി, പാകിസ്ഥാനിൽ പോകൂല പാകിസ്ഥാനികളാവൂല, പാകിസ്ഥാനിൽ പോകണമെന്ന പരിപ്പിനി നാട്ടിൽ വേവൂല എന്ന് പറഞ്ഞാൽ നമ്മളെ മുദ്രകുത്തുകയാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഏജന്റ് എന്ന് പറഞ്ഞ്. അന്ന് വരെ സ്വാതന്ത്ര്യം 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 എന്ന മുദ്രാവാക്യം വിളിച്ച് ഇതാ ഈ കരുവമ്പറത്ത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ നിങ്ങൾക്ക്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനികൾ അവരനുഭവിച്ച ത്യാഗം. എന്റെ പിതാവിന്റെ പിതാവ് 9 കൊല്ലക്കാലം വെല്ലൂരിലെ കോയമ്പത്തൂരിലെ ജയിലറകൾക്കുള്ളിൽ കിടന്ന ഒരു വല്ലിപ്പായുടെ പൗത്രനാണ് നിങ്ങളോട് ഇന്ന് ഈ സംസാരിക്കുന്നത്. എന്റെ വല്ലിപ്പ ജയിലിൽ കിടന്നത് 1921 ബ്രിട്ടീഷുകാരോട് നടത്തിയ സമരം നടത്തിയത് 1947 മാർച്ച് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നും ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ രണ്ട് രാജ്യമാകുമെന്നും അതിലൊരു രാജ്യം മുസ്ലിം ലീഗ് വാങ്ങിക്കൊണ്ടുപോകുമെന്നും അതിൻ്റെ പേര് പാകിസ്ഥാനാകും എന്ന് കരുതി ജയിലിൽ പോയവരല്ല ഈ കരുവമ്പറത്തെ രക്തസാക്ഷികൾ. 1921 മലബാറിലെ സുഹദാക്കൾ അവരാരും പിൽക്കാലത്ത് പിറക്കാനിരിക്കുന്ന പാകിസ്ഥാനെ കുറിച്ച് കേട്ടിട്ടു പോലുമില്ല. 1936 പാകിസ്ഥാൻ എന്ന ഒരാശയം തന്നെ ലാഹോർ സമ്മേളനത്തിൽ ഒരു കുട്ടി മുമ്പോട്ട് വെക്കുന്നത്. സ്നേഹിതന്മാരെ, പിന്നീട് വന്ന ആ രാജ്യത്തിന്റെ രാഷ്ട്രശില്പി മുന്നോട്ട് വന്ന ഘട്ടത്തിൽ അതിന്റെ പാപഭാരം മുഴുവൻ മുസൽമാന്റെ തലയിൽ വെച്ചു കെട്ടി
ഈ രാജ്യത്തെ രണ്ടാം കിട പൗരന്മാരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യന്മാർ. അവരോടാണ് ആത്മാഭിമാന ബോധമുണ്ടാകണമെങ്കിൽ ഒരു പതാകയ്ക്ക് കീഴിൽ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനാണെങ്കിലും നമുക്കൊരു പതാക വേണം, നമുക്കൊരു സംഘബോധം വേണം. മഹാനായ കായിദമില്ലത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ സമസ്തയെ കുറ്റം പറയുന്നില്ല, സമസ്തയുടെ ആളുകളോട് അതിൻ്റെ സംഘടനാ നേതാക്കന്മാരോട് വിയോജിപ്പൊന്നുമുള്ള ആളല്ല ഞാൻ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, മഹാനായ കായിദമില്ലത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ പ്രിയങ്കരനായ റഹീം മേച്ചേരി സാഹിബ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് പത്രപ്രവർത്തനം നടത്തിയ ചെറിയ കാലത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. കായിദമില്ലത്തിനെ കുറിച്ച് മർഹൂം റഹീം മേച്ചേരി സാഹിബ് പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞു തരുന്നതെന്നറിയോ? കായിദമില്ലത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അഥവാ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് മലബാർ പ്രദേശം. ആ മലബാറിലേക്ക് കായിദമില്ലത്ത് വരുമ്പോൾ പള്ളിക്ക് നിർത്തും. ഓരോ ഭക്ത നിസ്കാരമാകുമ്പോഴും ഓരോ പള്ളിയുടെ മുമ്പിൽ നിർത്തും. അവിടെ നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ദുആയൊക്കെ കഴിഞ്ഞിട്ട് പറയും, അസ്സലാമു അലൈക്കും. ഒരാളിങ്ങനെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കും, ആരാണിപ്പോൾ ഇത്? ഒരു പരിചയമില്ലാത്ത ശബ്ദം. കായിദമില്ലത്ത് പറയും, ഞാൻ മുഹമ്മദ് ഇസ്മായിൽ, താമസം മദിരാശിയിലാണ്, വീട്ടുപേര് ദയാ മനസ്സിൽ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആരോടാ പറയണെന്നറിയോ? പള്ളിയിൽ ജുമാക്ക് വന്ന, പള്ളിയിൽ ജമാഅത്തിന് വന്ന മുഴുവൻ മനുഷ്യന്മാരെ നിർത്തിയിട്ട് അദ്ദേഹം പറയും, നിങ്ങളെല്ലാവരും മുസ്ലിം ലീഗുകാരാവണം. കായിദമില്ലത്തെ പള്ളിയിൽ, പള്ളിയിലാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പള്ളിയാണ്, മുഴുവൻ ലീഗുകാരെ വയർപ്പാണ്. ആ പള്ളിയിൽ ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചോടിക്കാനാണ് ഇപ്പോൾ വരുന്നത്. എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. ലീഗ് ഉണ്ടായി തുടങ്ങുന്ന കാലത്ത് മഹാനായ കായിദമില്ലത്ത് പള്ളിയിലാണ് ലീഗ് ഉണ്ടാക്കിയത്, അവിടെ നിന്നാണ് ലീഗ് പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് ഇത് പള്ളിയിൽ പറയാൻ പറ്റാത്തൊരു സാധനമായി മാറിയത്? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. പള്ളിയും അതിൻ്റെ പരിപാലനമൊക്കെ നമ്മൾ വേറെ കുറച്ച് ആൾക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ അവിടുത്തെ നാലയലത്ത് ചെല്ലാതെ നിന്നാലും പള്ളിയിൽ നമുക്ക് പലതും പറയാൻ പറ്റൂല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. പള്ളി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട സ്ഥാപനമല്ല. പള്ളിയിൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാലേര് പറഞ്ഞില്ലേ, റമദാൻ കഴിഞ്ഞാലും ഈ പള്ളിയിൽ സുബൈ ഉണ്ടായിരിക്കുന്നതാണ്. റമദാൻ എവിടുന്നാണ് ഈ വരുന്നതെന്ന് അറിയില്ല. റമദാന് കുറേ ആൾക്കാർ രാവിലെ ഉണ്ട് വരും. എവിടുന്നാ പെൽക്ക് ഈ റമദാൻ മാസത്തിൽ ഭക്തി കിട്ടണമെന്ന് അറിയില്ല. പൊന്നാര സ്നേഹിതന്മാരെ, റമദാൻ മാസത്തിൽ മാത്രം നിസ്കരിക്കാനുള്ളതല്ല സുബൈ. സുബൈ എല്ലാ ദിവസവും നിസ്കരിക്കാനുള്ളതാണ്. ഞാൻ ഈ ക്യാമ്പിലിരിക്കുന്ന എൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരോട്, പ്രായം ചെന്ന കാരണവന്മാരോട്, നോക്കൂ നിങ്ങൾ, കണ്ണ് കാണാത്ത മനുഷ്യന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലത്ത് കണ്ണ് കാണാത്ത മനുഷ്യന്മാർ നടന്നിട്ട് പള്ളിയിൽ വന്നിരുന്നു. നമുക്ക് രണ്ട് കൺപോട്ട് ആക്റ്റീവ് അല്ലാത്തവരാരും ഇപ്പോൾ ഈ കൂട്ടത്തിലില്ലല്ലോ. ബൈക്കില്ലാത്തവരാരും ഇല്ലല്ലോ. കാറില്ലാത്തവരില്ലല്ലോ. ഈ കാറും ബൈക്കൊക്കെ പുതിയാപ്പുഴ സൽക്കാരത്തിന് പോകാൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. രാവിലെ സുബൈക്ക് പള്ളിക്ക് ഇറങ്ങുമ്പോൾ രണ്ട് ഒരു തുള്ളി പെട്രോൾ കത്തിച്ചാൽ എന്താ നിങ്ങൾക്ക് തരത്? അല്ല തന്നതല്ലേ ഈ ക്യാമ്പ്. ഞാൻ പറയുന്നു, ചെമ്മലയിലെ ക്യാമ്പ് കേൾക്കുന്ന ആൾക്കാർ, കേൾക്കാത്തതിൻ്റെ കുഴപ്പമൊന്നും നമുക്കില്ല. ഈ ക്യാമ്പ് കേട്ട ആൾക്കാർ ഒന്ന് രാവിലെ സുബൈക്ക് നീക്കുക. നാളെ ഈ കൂട്ടത്തു നിന്ന് ഒരാൾ നാളെ മുതൽ, ഞാൻ മറ്റന്നാളാകട്ടെ, അടുത്ത റമദാൻ മുതലാകട്ടെ, അടുത്ത റമദാൻ വരെ നിങ്ങളും ഞാനൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയുള്ളത്? നമ്മുടെ പോക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണ്. അത് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും, ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ? ചെരുപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എത്ര കാലം നിൽക്കും? ഉണ്ടാക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഒരു ആറുമാസം ചവിട്ടാൻ പറ്റിയ ചെരുപ്പാണ്, ഒരു ആറുമാസം മുടങ്ങാതെ നടക്കാൻ പറ്റിയ വാച്ചിൻ്റെ എന്താ പറയുക ബാറ്ററിയാണ്, ഇതൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഇത് ഇടുന്ന നമുക്കോ ആർക്കാ ഉള്ളതൊരു ഗ്യാരണ്ടി ഒന്ന് പറഞ്ഞാണ്? ഇതിൽ കൂട്ടത്തുനിന്ന് കൈയൊന്നിച്ചാണ് ഞാൻ നാളെ സുബൈക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റി ആരുമില്ല. വളരെ നിസ്സാരന്മാരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ക്യാമ്പ് കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും ഈ ക്യാമ്പിൻ്റെ സംഘാടകർക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കി വേണം. നാളെ മുതൽ ഇൻഷാ അല്ലാ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, നമ്മൾ തബ്ലീഗ് ജമാഅത്തേരെ പള്ളിയിൽ ചെന്നാൽ ഒരു 40 ദിവസത്തെ ജമാഅത്തിന് പോകാനുള്ള ആൾക്കാരെ പേരും അഡ്രസ്സും ഒക്കെ ഇതൊരു ഇൻഷാ അല്ലാ അറിയിക്കലുണ്ട്. അതിൽ നമ്മളും ചിലപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അറിയാതെ ഇൻഷാ അല്ലാ പറഞ്ഞാൽ പോകൽ പിന്നെ നമ്മുടെ ബാധ്യതയായി എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ ഇൻഷാ അല്ലാ എന്ന് പറയിക്കുന്നില്ല. കാരണം പറയിച്ചാൽ ഇതൊരു ബാധ്യതയാണ്, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയാണ്. അരീക്കോട്ട് നിന്ന് വന്ന മനാഫിനോ ഇവിടെ ഇരിക്കുന്ന സബാഹിനോ അല്ലെങ്കിൽ ഇസ്മായിലാജിക്കോ മരക്കാർക്കോ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല. സ്നേഹിതന്മാരെ, ഈ ക്യാമ്പിൻ്റെ ബാക്കി പത്രമായിട്ട് പള്ളികൾ സജീവമാക്കുക. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോട് വളരെ വിനയപുരസ്സരം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ ക്യാരം ബോർഡ് ഉണ്ടോ നമ്മളെ ക്ലബ്ബിൽ? നമുക്ക് ക്ലബ്ബുണ്ടോ? ഇല്ലയെന്ന് വിചാരിക്കുക. ആ ക്യാരം ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ ക്യാരം ബോർഡിനൊന്നും എതിരല്ല. പക്ഷെ ആ ക്യാരം ബോർഡ് ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ നിർത്തിയിട്ട് പോയി വന്നിട്ട് കളിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നേ.
നമ്മുടെ പള്ളി അനാഥമാക്കിയിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ കയറി നിറങ്ങിയിട്ട് പിന്നെ ഇപ്പം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പള്ളി എന്ന് പറയാൻ പറ്റില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് നിങ്ങൾ കയറരുതെന്നും കൂടി പറയും, അവൻ കേൾക്കേണ്ടി വരും. ഒരു സംശയങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് അനാഥമാക്കല്ലേ. ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് പോയാൽ നഷ്ടം നമുക്കാണ്, വേറെ ആർക്കാണ് നഷ്ടമുള്ളത്? ഇത് കൊണ്ടുപോയാൽ ഡബിൾക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയാൽ മതി, ഉണ്ടാക്കിയത് നമ്മളല്ലേ, എടുത്തു കൊണ്ടുപോയാൽ മതിയല്ലോ. ശരിയത്ത് വിവാദം ആരാ ഉണ്ടായിരുന്നത് നമുക്ക്? ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം കൈ, സി എച്ച് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കൈ ഒന്ന് തലക്ക് വെച്ച് കടന്നോക്കണ്ടി. സ്വന്തം കൈ തലക്ക് വെച്ച് കടന്നാൽ ഉറക്കം വരുമ്പോൾ വലിക്കൂല. നിങ്ങളെ ഭാര്യയുടെ കൈ തലക്ക് വെച്ചൊന്ന് കടന്നോക്കണ്ടി, ബാക്കിയൊക്കെ പിന്നല്ലേ. സ്വന്തം ഭാര്യയുടെ കൈ തലക്ക് വെച്ചൊന്ന് ഉറങ്ങോക്കണ്ടി, ഉറക്കം വരുവുള്ള അവിടെ ഉണ്ടാവും. ഉറങ്ങിയ ഓള് വലിച്ചിട്ടുണ്ടാവും, അത് പ്രകൃതിദത്ത. അവനാൻ്റെ എന്ന് പറയാൻ ഒരു സംഘടന വേണം, അല്ലെങ്കിൽ നമ്മൾ വഴിയാതാരായി പോകും. അതിനാണ് മുസ്ലിം ലീഗ്. എന്താ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് കായികമില്ലത്ത് പറഞ്ഞത്? കായികമില്ലത്ത് പറഞ്ഞത് ഹോണറബിൾ എക്സിസ്റ്റൻസ്. വല്ലാത്തൊരു പദപ്രയോഗമാണത്. അഭിമാനകരമായ നിലനിൽപ്പ്. എന്താ അഭിമാനകരമായ നിലനിൽപ്പ്? 20 നോക്കൂ നിങ്ങൾ, 10 കോടി മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ. 10 കോടി, 10 crore. അവിടെ മുസ്ലിങ്ങളോ? 2 കോടി ഉണ്ട്, 20%. 10 കോടി മുസ്ലിങ്ങളുള്ളിടത്ത്, 10 കോടി ജനസംഖ്യ ഉള്ളിടത്ത് 2 കോടി മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളോടാണ് ബാബരി പള്ളി ഞങ്ങൾ ഇന്ന തീയതി തകർക്കും എന്ന് പറഞ്ഞ് സംഘപരിവാർ വന്നത്. ബാബരി പള്ളി എങ്ങനെയാ തകർത്തത്? ബാബരി പള്ളി ഇവരൊന്നായിട്ട് അയോധ്യയിലേക്ക് മാർച്ച് നടത്തിയപ്പോ കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നി ബാബരി പള്ളിയാണ് പൊളിച്ചു കളയ എന്ന് വിചാരിച്ച്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ പ്രകടനമൊക്കെ പോകുമ്പോൾ ചില ചെറുപ്പക്കാർ പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലർക്ക് ആവേശം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ഇന്നിങ്ങോട്ട് വിടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ വിട്ട ഒന്നും ചെയ്യൂല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിടിച്ചു വെക്കാൻ ആളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഭയങ്കര കൊതറലാണ്. ഇന്നങ്ങോട്ട് വിട്ടാളി, ഞാൻ ഇപ്പോൾ ഓനെ അങ്ങോട്ട് ഒന്നും ചെയ്യൂല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചു നോക്കുകയുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളെ ഈ മാർച്ചിനൊക്കെ പോകുമ്പോൾ കുറച്ചാൾ അനോൾക്ക് അറിയാൻ നേതാക്കന്മാർ പിടിച്ചു വെക്കുന്നു. അതിലുണ്ട് ബാരിക്കേഡിനൊക്കെ പോയിട്ട് ഒരു ചവിട്ടൊക്കെയാണ് കൊടുക്കൽ. വെറുതെ ചവിട്ടാണ്, ഒരു കാര്യമില്ല. നമ്മളേതായാലും നമ്മളെ ബാരിക്കേഡ് വെച്ചോടത്ത് നിർത്താൻ പോവാണ്. അതിലുണ്ട് വെറുതെ പോയിട്ട് പോലീസുകാരനെ തലക്കൊരു കൊടിയുണ്ട് ഒരു അടി കൊടുക്കുക, ആ ബാരിക്കേഡ് പോയിട്ട് ഒരു ചവിട്ട് കൊടുക്കുക. അവിടെ എത്തുമ്പോൾ മുദ്രാവാക്യമൊക്കെ ഒന്ന് തീവ്രമാക്കുക, പോടാ പുല്ലേ പോലീസ് എന്നൊക്കെ. അങ്ങനെയുണ്ടല്ലോ കുറച്ച് ആൾക്കാർ, അതിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് വരുന്നതാണ്. അപ്പോൾ എവിടുന്ന ഇവർ വരുന്നതെന്ന് അറിയില്ല. ഇവരെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതാണ്ട് ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രീതിയിൽ വൈകാരികമായിട്ട് അയോധ്യയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ബാബരി പള്ളി കണ്ടു എന്നാൽ പോയി പൊളിക്കാറിന് പൊളിച്ചതല്ല. അവർ നാളും തീയതിയും സമയവും പറഞ്ഞു. December 6 രാവിലെ 10:30 ഞങ്ങൾ പള്ളി പൊളിക്കും. പൊളിച്ചില്ലേ? എത്ര കോടി മുസ്ലിങ്ങളുള്ളത് ഉത്തർപ്രദേശിൽ? 2 കോടി മുസ്ലിങ്ങൾ. അവർക്ക് അഭിമാനകരമായ നിലനിൽപ്പുണ്ടോ? ഹോണറബിൾ എക്സിസ്റ്റൻസ് അവർക്കുണ്ടോ സ്നേഹിതന്മാരെ? എന്താ അഭിമാനകരമായ നിലനിൽപ്പ്? ഞാൻ ചോദിക്കട്ടെ, ചെമ്മലപ്പള്ളി RSS കാർ പറയാണ് ഞങ്ങൾ 20,000 RSS കാർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന് മറ്റന്നാൾ വൈകുന്നേരം 4:30 ചെമ്മല ജുമാഅത്ത് പള്ളി പൊളിക്കും. എന്താ നിങ്ങൾ ചെയ്യുക? 20,000 ആൾക്കാരാണ് വരുന്നത്. വരുന്ന പോലെ കയ്യിലൊക്കെ ആയുധമുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യുക? അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പാലായനം ചെയ്യുക, ഇവിടുന്ന് ഇജറ പോവുക, നിങ്ങൾ പോകുക. അതോ അവസാനത്തെ മുസൽമാന്റെ ചങ്കില ചോരയും പറ്റുന്നത് വരെ ചെമ്മല ജുമാഅത്ത് പള്ളി നമ്മൾ കാവൽ നിൽക്കുമോ? ഇതിലേതായിരിക്കും ഉത്തരം? അവസാനത്തെ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് തീരുന്നത് വരെ പള്ളിയുടെ മുമ്പിൽ ഉണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് പോവില്ല. നിങ്ങളെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, നിങ്ങളെ കയ്യിൽ ഒരു ബോംബും ഇല്ല, നിങ്ങളെ കയ്യിൽ ഒരു കത്തിയില്ല. മുസ്ലിം ലീഗ് നിങ്ങൾ ആയുധ പരിശീലനം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ജുമാഅത്ത് പള്ളി സംരക്ഷിക്കൽ മുസൽമാന്റെ വിശ്വാസമാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ഇവിടുത്തെ ഉലമാക്കളാണെങ്കിൽ ആ ഉലമാക്കളുടെ കൂടെ രാഷ്ട്രീയമായ അധിനിവേശം ഈ രാജ്യത്ത് കടന്നു വന്ന സമയത്ത് നമ്മളുടെ നിലനിൽപ്പിനും രാഷ്ട്രീയമായ ഐക്യമുണ്ടാക്കണം എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്കൊരു കോട്ടവും പറ്റൂല. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐക്യബലം ഇവിടെയുണ്ട്. അതാണ് അഭിമാനകരമായ നിലനിൽപ്പ്. പള്ളി പൊളിക്കാൻ വന്ന സമയത്ത് കർഷകർക്ക് കാംപ്ലൈറ്റ് കച്ചവടം നടത്തലല്ല അഭിമാനകരമായ നിലനിൽപ്പ്. ഇതാ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇപ്പോ ഞാൻ പറയുന്നുണ്ടല്ലോ. ബംഗാളികൾ, നിങ്ങൾ അവരൊന്ന് പരിശോധിച്ചു നോക്കി എന്താ സ്ഥിതി. 2 രീതിയിലുള്ള ബംഗാളികളാണ് ഉള്ളത്. ഇന്ത്യക്കാരെ പറയുന്നത് പോലെ, എന്താ ഇന്ത്യക്കാരെ പറയല്? ഇന്ത്യക്കാരുടെ പ്രതിശീർഷ വരുമാനം കൂടി എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ സമ്പത്തൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മളെ സമ്പത്തൊന്നും കൂടിയിട്ടില്ല. ഈ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്.
മൊത്തം ഇന്ത്യയിലെ സമ്പത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷനാണ്. ആകെ സമ്പത്ത് മൊത്തം ജനസംഖ്യ കൊണ്ട് അരിച്ചാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അതായത് അംബാനിൻ്റെയും അദാനിൻ്റെയും മുതലെടുത്തിട്ട് നമ്മളെ ജനസംഖ്യ കൊണ്ട് അരിക്കൂ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആളോഹരി വരുമാനം, നമുക്ക് വരുമാനം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും നിങ്ങൾ വലിയ പൈസക്കാരായിരുന്നു, അതല്ല എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു ഏർപ്പാടാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ബംഗാളികൾ ഇവിടെ വരുന്നുണ്ട്, അതിൽ രണ്ട് രീതിയിലുള്ള ബംഗാളി. അതെന്താണ്? ഒന്ന്, നമ്മൾ ഈ റമദാൻ മാസത്തിൽ 30 ദിവസം ഹാഫിദീങ്ങളെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽക്ക് അതിന് വരൽ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നാണ്, മുഴുവൻ ജുസുവും കാണാതെ പഠിച്ചോല് അവിടുന്ന് വരിക, ഫാത്തിയ ഓതാൻ അറിയാത്തോലും അവിടുന്ന് വരിക. എന്നാൽ നമ്മളെ സ്ഥിതി എന്താണ്? നമ്മൾ ബൈനഹുമ എന്ന് പറഞ്ഞൊരു കൂട്ടരാണ്, നമുക്ക് ഹാഫിദും അറിയില്ല, ഫാത്തിയ സൂറത്ത് ഓതാട്ടെടുത്തിട്ട് അതും അറിയില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ എത്തിച്ചത് ലീഗും സമസ്തയും മുജാഹിദും ജമായത്തും തബ്ലീഗും അഹ്ലിയാദീസും സുന്നത്ത് ജമായത്തും ഒക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. മത്സരിച്ച് മദ്രസ ഉണ്ടാക്കി, ദർസ് ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കിയതാണിത്. ഇതിൻ്റെ പുറത്തില്ല. ഇവിടെ നിന്ന് പോയാൽ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇത്ര പോകുന്ന കുട്ടികൾ ഇതുപോലെ ക്യാമ്പിലിരിക്കുകയല്ല. ഒരു സ്ക്രൂ ഡ്രൈവർ സ്പാനർ എടുത്തിട്ട് ഒരു സ്കൂട്ടറിൻ്റെ അടിയിൽ ഒരു പായും വിരിച്ചിട്ട് ആ ഗ്രീസിൽ മത്സരിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ, കർണാടകത്തിൽ പോയാൽ ഒരു തൂക്കപാത്രം കഞ്ഞിയായിട്ട് രാവിലെ കാളവണ്ടിയിൽ കയറി കുത്തിർന്നാൽ അയറ്റങ്ങൾ ഏതോ ഒരു പാടത്തെത്തും, എന്നിട്ട് ഉച്ചക്ക് വിശക്കുമ്പം ആ ചോറ് വാരി തിന്നും, ഓരോ നേരത്ത് ദാഹിക്കുമ്പോൾ അതിലെ വെള്ളം വാരി കുടിക്കും. ഇത്ര പോകുന്ന കുട്ടികൾ അറിവിൻ്റെ മധുരാക്ഷരങ്ങൾ നുണയാൻ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമല്ല, അവർ പാടത്തേക്ക് പോവുകയാണ്, ബാപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ. അങ്ങനെയുണ്ട് മുസ്ലിങ്ങൾ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നാൽ ബാംഗ്ലൂർ വലിയ വലിയ ആൾക്കാരെ കാണാം, താടിയൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ തട്ടും. നമുക്ക് അത്ര നീളമുള്ള താടിയൊന്നുമില്ല, പക്ഷേ ബാംഗ്ലൂർ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെ ചെരുപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിലും ഒരു കേസിൽ ചുറ്റി വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വെക്കണം, അല്ലെങ്കിൽ 5 റുപ്യ കൊടുത്തിട്ട് നിങ്ങൾ അവിടെ കാവലിന് ഏൽപ്പിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിലോ തിരിച്ചു വരുമ്പോക്കിന് പള്ളി ചോരി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടോ നിങ്ങളെ ഈ ചെരുപ്പ്? എന്ത് നിസ്കാരം പിന്നെ അത്? എന്ത് മുസ്ലിങ്ങളാണത്? ഒരിക്കൽ മൈസൂര് ഞാൻ പഠിക്കുന്ന സമയത്ത് കള്ളുഷാപ്പിൽ തല്ലുണ്ടായി. അപ്പോൾ എന്താ തല്ലുണ്ടാകാൻ കാരണം എന്ന് തോന്നി? ഇപ്പോൾ കാഫിർ കുടിച്ച ക്ലാസ് കഴുകാതെ കൊടുത്തോല്ലോ മുസ്ലിമിന്, അവൻ്റെ വികാരം നോക്കണങ്ങൾ. കാഫിർ കുടിച്ച ക്ലാസ് എന്താ ബിയറിൻ്റെ ക്ലാസ്, കാഫിറിൻ്റെ ക്ലാസ് കഴുകാതെ എനിക്ക് തന്നു, അതിനാണ് തല്ലുണ്ടാക്കി നോക്കണങ്ങൾ അവൻ്റെ ഒരു സ്പിരിറ്റ്. ആ ജാതി മുസ്ലിങ്ങളെയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത്? അതാണോ അമാര ആത്മി എന്ന് പറഞ്ഞാൽ അതാണോ നമ്മളെ ആൾക്കാർ? അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ടെന്നേ. അങ്ങനത്തെ ആൾക്കാരെ ലീഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ലീഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ദീനും ലീഗും ഒരുമിച്ചാണ്. എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുള്ള സമയത്ത് മഹാനായ ബാഫക്കി തങ്ങൾ ചെല്ലുമ്പോൾ ബാഫക്കി തങ്ങൾ ചോദിക്കുമായിരുന്നു അത്രേ. ആരെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ ചെന്നാൽ ബാഫക്കി തങ്ങൾ ചോദിക്കും, പി വി രാവിലെ സുബൈക്ക് പള്ളിയിലുണ്ടായിരുന്നു? കോയക്കണ ചോദ്യമാണത്. ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഈ ചെന്നൈ പള്ളിക്കോട്ടെ, ഈ ചെന്നാൾ പോകണമല്ലോ. എന്താവും പറയാ, പി വി ഉണ്ടായിരുന്നു എന്നോ ഇല്ലേ എന്നോ രണ്ടും പറയാൻ കൊടുക്കും. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബാഫക്കി തങ്ങൾ പരിശോധിക്കുകയാണ്, ഈ വന്നോന് പള്ളിയേറ്റ് വല്ല വന്നുണ്ടോന്ന്. നമ്മളിപ്പോഴത്തെ ലീഗാരന്മാര് വരുന്നവർക്ക് ഒന്നായിട്ട് ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് ശുപാർശ അങ്ങനൊന്നുമില്ല. ദീനുമായിട്ട് ബന്ധമുണ്ടോ, ലീഗായിട്ട് ബന്ധമുണ്ടോ, ഓ ലീഗുകാരനാണോ, ഇതൊക്കെ പരിശോധിച്ചുണ്ടാക്കിയ പാർട്ടിയാണിത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ബൈക്കുമ്മേൽ 3 ആൾ പോയി, പോലീസ് കൈ കാണിച്ചു, അത് പെറ്റി കേസ് എടുത്തു, പഞ്ചായത്ത് പ്രസിഡന്റിനോട് മെമ്പറോട് ലീഗ് കമ്മിറ്റി സെക്രട്ടറിനോട് പറഞ്ഞു, പെറ്റി കേസ് പിൻവലിക്കാൻ പറ്റിയില്ല, എന്നാൽ ഇനി ആ ലീഗിലില്ല, അപ്പുറത്തേക്ക് പോയി, ഓൻ പിൻവലിച്ചു തന്നു അതിന് ലീഗ് അല്ലേ. ഇതൊക്കെ അല്ലേ ഇപ്പോഴത്തെ ലീഗ്, ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞത് പെറ്റി കേസിൽ 3 ആൾ വെച്ച് ബൈക്കുമ്പോൾ പോയി, ലൈസൻസും ഇല്ല, ഹെൽമറ്റും ഇല്ല, അതിന് പോലീസ് ചാർജ് ചെയ്തതിന് നിങ്ങൾ അതിന് ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ ലീഗ് നിന്ന് പോണലൊക്കെ പോയിക്കോളൂ. ആചാതി ലീഗൊന്നും വേണ്ട, അതിനുള്ളതല്ല ലീഗ്. അതിനാണ് നിങ്ങളോട് പറയണത് ലൈസൻസ് എടുക്കണം, ഹെൽമറ്റ് വെക്കണം, 3 ആൾ വെക്കാൻ പറ്റൂല. അത് ഒരു യാദൃച്ഛികമായി പിടിച്ചിട്ട് നമ്മളെ കുട്ടികളെ ജയിലിലിടുന്ന സമയത്ത് ഞാൻ ആ വൈക്കയെ തിരിഞ്ഞു നോക്കൂല, അങ്ങനൊന്നല്ലല്ലോ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ലീഗ് അതിനുള്ളതൊന്നല്ല, ഇത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ. ഈ പറയുന്ന വിധത്തിൽ ലീഗ് ഉണ്ടാക്കി നാട്ടിൽ നോക്കൂ നിങ്ങൾ, എവിടെ നിന്നാണ് നമ്മൾ പോരുന്നത്? ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലെത്തിയില്ലേ? സ്നേഹിതന്മാരെ, ഇവിടെ നമ്മളെ സ്ത്രീകളുടെ കൺവെൻഷൻ നടന്നു. നമുക്ക് ഒരു 40 കൊല്ലം മുമ്പ് ഒരു കൺവെൻഷൻ നടന്നാൽ നമുക്ക് ആ കൺവെൻഷനിൽ വന്ന ആൾക്കാരോട് നിങ്ങളൊക്കെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും ഉച്ചക്ക് ചോറ് തിന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, കാരണം വെക്കാൻ അരി പല വീട്ടിലുണ്ടായിരുന്നില്ല, 3 നേരം പൂള. ഈ സംസാരിക്കുന്ന ഞാൻ ഉണ്ടല്ലോ, ഇപ്പോൾ വക്കീലാണ്, വലിയ സംഭവമൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്, ഒന്നുമില്ല. പക്ഷെ എന്നാലും
ഞാൻ പറയാ, എനിക്ക് 10ാം ക്ലാസ് വിട്ടു വരുന്ന സമയത്ത് ഉമ്മ അരി വറുത്തിട്ടതാണ്, അരി വറുത്ത ചായക്ക്. 6 കുട്ടികളുണ്ടായിരുന്നു, 6 മക്കള്. 6 മക്കൾക്കും കൂടി ഒരു കോഴിമുട്ട പൊരിച്ചിട്ട് അത് ഒരിച്ചു തരും. നിങ്ങളൊന്ന് ഇപ്പത്തെ പെണ്ണുങ്ങളോടൊന്ന് ഒരുപ്പിച്ചാണ് ഒരു കോഴിമുട്ട പൊരിച്ചിട്ട് 6 കുട്ടികൾക്ക്. വിശന്നു നോക്കണം, ദാരിദ്ര്യം ഉണ്ടായി നോക്കണം, ഒരു കോഴിമുട്ട മാത്രം വെക്കാനായി നോക്കണം, അപ്പണ്ട അറിയാം. അപ്പൊ 6 ആക്കല്ല, 12 ആക്കി ഒരു വെക്ക്. അങ്ങനത്തെ ഒരു കാലത്തു നിന്നാണ് നമ്മൾ വരുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയലുണ്ട്. പണ്ട് നമുക്കൊരു കോയിൻ്റെ ചാറ് കിട്ടല് അളിയാക്ക വിരുന്ന് വരുമ്പോഴാണ് ഇല്ലേ, ഒരു മുഴുവൻ കോയി. ഇപ്പം ഈ ബ്രോസ്റ്റ് പറഞ്ഞ സാധനം എന്താ, ഒരു ഫുൾ ബ്രോസ്റ്റ് പറഞ്ഞ അയിമെന്ന് ഇനി ഒന്നും ഇവ കോയിൻ്റെ തുങ്ങലല്ലാത്ത എല്ലാം ഉണ്ട്. ഒരു ഫുള്ള് ബ്രോസ്റ്റ്, ഒരു ചവ്വായ, അതൊക്കെ നമ്മളെ ചെറുപ്പക്കാർ പോയിട്ടാണ് തിന്നണത്. ഈ ഇരിക്കുന്ന കാരണന്മാരിൽ പലരുടെയും ചെറുപ്പത്തിലെ സ്ഥിതി എന്താണ്? ഒന്നുകിൽ മൂലിയർക്ക് ചിലവുള്ളന്ന്, അല്ലെങ്കിൽ അളിയാക്ക വിരുന്ന് വരുന്നെന്ന്. അന്നാ കോയിനറക്ക, ആ കോയിൻ തന്നെ. എൻ്റെ നാട്ടിലൊരു ജയരാജുണ്ട്, ഓൻ കോയിനറക്കൽ എങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറയരുത് അറിഞ്ഞു. ഇവിടുന്ന് ജയരാജൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങളെ പ്രസംഗം കൊണ്ട് എൻ്റെ കച്ചവടം കുറേ പോയിക്കൊണ്ടായിരുന്നു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, 2 കാലും 2 ചിറകും ഒരു കൗത്തും ഒരു കയ്യൊക്കെ ഇങ്ങനെയാണ് മടക്കിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ മൂർന്നിട്ട് ആ കൊട്ടയെ കണ്ടിട്ടു. ജയരാജൻ്റെ കോയിറക്കലാണ്. ജയരാജൻ മാത്രമല്ല, മഹാഭൂരിപക്ഷത്തിന് കോയിറക്കൽ അങ്ങനെ ഞങ്ങളൊന്ന് പോയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നല്ല ഉഷാറായിട്ട് ബിരിയാണി തട്ടലുണ്ടല്ലോ, ആ കോയി തലേന്ന് അന്തിക്ക് ആരും അറുത്തു കൊടുക്കില്ല, ആരും അറക്കൂല. അത് അറുവാരം അവന് സൗകര്യം ഉണ്ടെങ്കിൽ അറക്കൂ, ഇല്ലെങ്കിൽ അവൻ വെട്ടും തല അങ്ങട്ട്, ഉടൽ ഇങ്ങോട്ട്, ആ വെട്ടും, ഒരു കുഴപ്പമില്ല. ഇപ്പം മസാല ഒന്നുമില്ലല്ലോ ആർക്കും. പണ്ട് അങ്ങനെയല്ല, പണ്ട് നമ്മളെങ്ങനെ വെച്ചാൽ കോയി അറക്കാൻ വേണ്ടി മല്ലാക്കാൻ്റെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന ഒരാളാന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ആ കോയിനെ അർപ്പിക്കുക. ആ കോയിനെ അങ്ങാടി കൂടെ നമ്മൾ തൂക്കി കളിച്ച് കയ കയ എന്ന് പറഞ്ഞ കോയി ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാർ മുഴുവൻ ചോദിച്ചു, ആരെണ്ണിയോ വന്നു വയ്ക്കും. അപ്പോൾ അളയാക്ക വന്നിന് അറി, അളയാക്ക ആരും അറിയാതെ വന്ന് പോകാൻ വന്നാണ്, നാട്ടുകാർ മുഴുവൻ അറിയിക്കും. അങ്ങനെയൊക്കെ ഇനിയല്ലാന്നുണ്ട്. എനിക്കൊരു ഒരു കാലുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാലം. ആ കാലത്തു നിന്നാണ് നമ്മൾ പോരുന്നത് ഇല്ലേ. കോയിൻ്റെ തുങ്ങൽ പറിക്കലല്ലേ ഇസ്മായിൽ സാഹിബ്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയും? കോയിൻ്റെ തുങ്ങൽ പറിക്കലേനു. അന്നും തോല് പൊളിച്ചാൽ കിട്ടും, എന്താ പൊളിക്കാത്ത? ആ തോല് ചാറിലിട്ടാൽ ഒരു 2 ദിവസത്തെ ചാറുണ്ടാക്കാം. കോയിൻ്റെ കഷ്ണം അന്നത്തെ കാലത്ത് കിട്ടിയതെന്ന് കയ്യൊന്നിച്ചാണ്. കോയിൻ്റെ കഷ്ണത്തിലിടുന്ന പ്രശ്നം തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ, കോയിൻ്റെ അതെങ്ങനെ കോയി ജ്യൂസാക്കൽ എനിക്കറിയില്ല, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലകളിൽ തിന്നാനില്ലാതെ, കുടിക്കാനില്ലാതെ, ഉടുക്കാനില്ലാതെ ഒരു കാലത്ത് നിന്ന് ചൂട്ട് കത്തിച്ച്, കറ്റ കത്തിച്ച്, പട്ട കത്തിച്ചൊക്കെ നമ്മളെ കാരണവന്മാർ, വാഫക്കി തങ്ങൾ വരുന്നു, പൂക്കോഴി തങ്ങൾ വരുന്നു, ഷിഹാബ് തങ്ങൾ, അല്ലെങ്കിൽ CH എന്നൊക്കെ കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി അവർ നടന്നു പോയി അവർ മുദ്രാവാക്യം വിളിച്ച് ആ സാധുക്കളായ മനുഷ്യന്മാർ തൊപ്പി കാണിച്ചു കൊടുത്തപ്പോൾ തൊപ്പിയിലേക്കിട്ട്. അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിയാണിത്, അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാണിത്, അങ്ങനെ പണിത ലീഗ് ഓഫീസാണിത്, അങ്ങനെ ഉണ്ടാക്കിയ ഫറൂഖ് കോളേജാണിത്, അങ്ങനെ ഉണ്ടാക്കിയ പോക്കർ സാഹിബ് മെമ്മോറിയൽ കോളേജാണിത്. CH വിദ്യാഭ്യാസ മന്ത്രിയായ അന്ന് സമുദായത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് കരുതി കൊടുത്ത മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളാണിത്. ആ സ്ഥാപനങ്ങളുടെ ഒക്കെ മുകളിൽ കയറി നിന്ന് ഇന്ന് കോടിക്കണക്കിന് രൂപ തലവരി കിട്ടുന്ന മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ടായപ്പോ ചില സംഘടനകൾ ചോദിക്കുന്നു, എന്തിനാണ് മുസ്ലിം ലീഗ്? ലീഗ് മറുപടി പറയണം, ഇവരൊക്കെ പിച്ച വെച്ച് നടന്ന സമയത്ത്, ദാരിദ്ര്യം കടിച്ചിറക്കിയ സമയത്ത്, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സമയത്ത് ഈ രാഷ്ട്രീയത്തിന്റെ നാൽക്കവലയിൽ ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്ന് തിരിച്ചു പറയാനുള്ള ആർജവം സമുദായത്തിന് കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് അവിടെ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ വരുന്നത്. ഇന്ന് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ലീഗ്, ലീഗ് എന്തിനാണ്? ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടില്ല, 100 ആളുകളെ സർക്കാർ ഉദ്യോഗത്തിലെടുത്താൽ അതിൽ 12 ആള് മുസ്ലിം. എവിടെയാ ഈ നിയമമുള്ളത്? ഞാൻ ഓരോ മന്ത്രിസഭൻ്റെ പിരീഡ്, ആ മന്ത്രിസഭയിൽ അധികാരത്തെ, അതൊന്നും ഞാൻ പറയുന്നില്ല. CH വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് ഇവിടെ എൻ്റെ സ്നേഹിതൻ സഭാഹ് ഇരിക്കുന്നുണ്ട്. സ്നേഹിതന്മാരെ, കഴിഞ്ഞ 2 കൊല്ലമായി നമുക്ക് കൊറോണയാണ്. പക്ഷേ ഈ തവണ കൊറോണ പോയിട്ടും നമ്മളുടെ കുട്ടികൾ, 10ാം തരം പാസ്സായ കുട്ടികള് +2 ഒരു അഡ്മിഷൻ കിട്ടാൻ മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ സീറ്റ് കിട്ടാനില്ല എന്നിട്ട് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കാണാൻ പോയവരാ ഞങ്ങള്, കോടതിയിൽ കേസ് കൊടുത്ത് കാത്തിരിക്കുന്നവരാ ഞങ്ങള്. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്കറിയോ, മലപ്പുറം ജില്ലയിലെ A+ നേടിയ മുഴുവൻ കുട്ടികളെയും
ഒരുമിച്ചിരുത്താനുള്ള ഒരു ഹാള് പോലും ഈ ജില്ലയിലില്ല. അത്രമാത്രം കുട്ടികൾ, 7000 ചില്ലാനും കുട്ടികൾ എ പ്ലസ്, അതും പെൺകുട്ടികൾ. ഇതിലേ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടവരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചാണ്. ഒന്ന് ഞാനുണ്ട്, എത്ര ആളുള്ളൂ? ആ മതിയാവില്ലല്ലോ. ആ ആയിക്കോട്ടെ. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമ, ഞാൻ സിനിമ കാണാൻ പ്രേരിപ്പിക്കുകയല്ല, ഞാൻ അത് പറഞ്ഞ് കാരണവന്മാർ തെറ്റണ്ട. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളുടെ ഈ മലബാറിൽ പന്ത് കളിക്കാൻ വേണ്ടി, പന്ത് കളി സീസൺ ആകുമ്പോൾ കുറച്ച് നമ്മൾ ഈ കറുപ്പന്മാരെന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുവരുമല്ലോ, അങ്ങനെ കൊണ്ടുവന്ന ഒരു പന്ത് കളിക്കാരൻ കാല് പൊട്ടി ഈ മാനേജറെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഓൻ്റെ ഉമ്മ ഈ ഇപ്പം പുറത്തു പോകുന്ന സമയത്തൊക്കെ ഇവന് കഞ്ഞിയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മക്ക് അറബി അറിയില്ല, ഓന് മലയാളവും അറിയില്ല. പക്ഷെ ഉമ്മാൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്. സുഡോ, എനിക്ക് സുഖം തന്നെ അല്ലടാ എന്ന് ചോദിച്ചിട്ട് ഉമ്മ ചെല്ലുന്ന ഒരു രംഗമുണ്ട്, ഓനെ സുഡോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ഒരു രംഗത്തിൽ സൗബിൻ സാഹിർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. നാട്ടിലെ എല്ലാ നല്ല കാര്യത്തിനും ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരനാണ്. അയാൾ ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ സാഹിർ ഉണ്ടാകും, ഒരാൾക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകും. നാട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം കയറുന്നാൽ ഓൻ ഓൻ്റെ കാര്യം അവിടെ ഇട്ടിട്ട് ഇതിന് ഓടുന്ന ഒരു കുട്ടിയാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ നല്ല മനുഷ്യനാണ്, പക്ഷേ എൻ്റെ പുതിയാപ്പിളാകാൻ നിങ്ങൾ പറ്റൂല. അപ്പോൾ അവനാകെ വല്ലാതെ ഡൗണായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ പുതിയാപ്പിളക്ക് മിനിമം 10-ാം ക്ലാസ് എങ്കിലും പാടണമെന്ന് എനിക്കൊരു നിർബന്ധം. നിങ്ങൾ ചെറുപ്പക്കാർ മനസ്സിലാക്കിയാണോ, അതൊരു സിനിമയാണ്. പക്ഷേ തൻ്റെ പുതിയാപ്പിളക്ക് 10-ാം തരമെങ്കിലും യോഗ്യത വേണം എന്ന് ശാഠ്യം പിടിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് മലബാറിലെ മുസ്ലിം പെൺകുട്ടികളെ പരിവർത്തനത്തിൻ്റെ തൂയിലുണർത്ത് പാട്ടുപാടിച്ചത് CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുസ്ലിം ലീഗിലൂടെ ആദ്യമായി വിദ്യാഭ്യാസ വകുപ്പ് CH ഏറ്റെടുക്കുമ്പോഴാണ്. എൻ്റെ നാട്ടിൽ ഒരു ഇരുവേറ്റിയിൽ ഒരു അംസ സാഹിബ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം മഞ്ചേരിയിൽ നിന്നാണ് 10-ാം ക്ലാസ് പഠിക്കുക. ഇരുവേറ്റിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് 16 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് അയാൾ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്നത്. അയാൾ 10-ാം തരം പാസ്സായതിന് കുതിരപ്പുറത്ത് ഇരുത്തിയിട്ട് സ്വീകരണം കൊടുത്ത് കൊണ്ടുവന്നു. ഈ ജില്ലയിലാണത്, 10-ാം തരം പാസ്സായതിന്. സ്നേഹിതന്മാരെ, പഴയ ചന്ദ്രിക പത്രം എടുത്തു നോക്കുക, ആ പത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫറൂഖ് കോളേജിലേക്ക് ഉപരിപഠനത്തിന് പോയതിന് യാത്രയപ്പ് കൊടുത്തു. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, അന്ന് അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ചെമ്മലുണ്ടാവും, യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഡൽഹിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ലോകം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിരക്ഷര കുക്ഷികളായിരുന്ന മനുഷ്യന്മാരെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത് മുസ്ലിം ലീഗാണ്. ആ ഒരു നന്ദിയെങ്കിലും ചുരുങ്ങിയ പക്ഷം ലീഗിനോട് കാണിക്കണ്ടേ? 100 ആൾക്കാരെ സർക്കാർ ഉദ്യോഗത്തിലെടുക്കുമ്പോൾ 12 ആൾ മുസ്ലിം എന്ന നിയമം കേരളത്തിലേ ഉള്ളൂ, തമിഴ്നാട്ടിലില്ല, ആന്ധ്രയിലില്ല, 33 കൊല്ലം സഖാക്കൾ ഭരിച്ച ബംഗാളിലില്ല. ആ ബംഗാളിയാണല്ലോ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ സ്ഥിതി എന്താ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ആ പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചെമ്മലയിൽ എത്തി. ഇല്ലേ, ഇവിടെ ഇല്ലേ ബംഗാളികൾ? നമ്മളമ്മമാരൊക്കെ ഇപ്പോൾ ഹിന്ദി പഠിച്ച് ഉച്ചയാകുമ്പോൾ ഉമ്മ ബായ് ഇതറാവോ എന്നൊക്കെ പറയും, ഉമ്മക്ക് കഞ്ഞി കൊടുക്കാനാവുമ്പോൾ. കാരണം വേറെ നിവൃത്തിയില്ല, ബായ്ക്ക് കഞ്ഞി കൊടുക്കാനായിരുന്നു ഉമ്മക്കറിയാം. അപ്പോൾ ആ കോലത്തിലേക്ക് ബംഗാളികൾ ഇവിടെ എത്തിച്ചേരാനുണ്ടായ സാഹചര്യം, 33 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടാണ്. ഇനി ജലീലല്ല, അബ്ദുറഹിമാനല്ല, ആരെന്ത് പറഞ്ഞാലും ശരി, അവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ്. നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് സ്വാധീനമുണ്ടായ സ്ഥലത്ത് മുസൽമാന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു സ്ലൈഡ് കൊണ്ടുവന്നു, ഒരു 10 മിനിറ്റ് ഡോക്യുമെന്ററി, ഇതാ ബംഗാളിലെ മുസ്ലിം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്നേഹമുള്ളവരെ, 1000 കണക്കിന് തലയെടുപ്പുള്ള പള്ളിയും മദ്രസയും ദറസും യത്തീംഖാനയും കോളേജും അറബി കോളേജും ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്, ഇവിടുത്തെ മതസംഘടനകളാണ്. ഒരു തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അതിൻ്റെ മുകളിൽ രാഷ്ട്രീയമായി കണ്ണിമ വെട്ടാതെ കാവലിരുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ലീഗ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്നിട്ടാണ് ഈ ഭൗതിക സാഹചര്യങ്ങളിൽ. നോക്കൂ, നിങ്ങൾ CH കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്താൽ 10 രൂപ അവിടെ നിന്ന് ഇങ്ങോട്ടാ കിട്ടിയത്? മുസ്ലിം നാടാർ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്. ഇപ്പോഴോ ചെമ്മൽ അങ്ങാടിയിൽ രാവിലെ ഇങ്ങനെ നിന്നാൽ നമ്മളെ സുജായികളുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഷോട്ടും കൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകണേ. നിങ്ങൾ കണ്ടുകണായിട്ട് ഇങ്ങനെ നഴ്സറി സ്കൂളിൽ പോവുകയാണ്, വരുന്ന ബസ് AC, പോയിരിക്കുന്ന ക്ലാസ് AC,
ഓന്റെ പേരൊക്കെ മുഹമ്മദ് സജറുദ്ദീൻ എന്നൊക്കെ ഇവിടെ എഴുതിച്ച നെയിം ബോർഡ്. ആരെ കുട്ടികളാണിത്? ഏ ഓണം കേറാ മൂലയിലെ നിരക്ഷര കുക്ഷിയായ എഴുത്തും വായനയും അറിയാത്ത അരപ്പട്ട കെട്ടിയ കഞ്ഞിപ്രാക്ക് ബനിയനെടുത്ത് കയ്യിൽ മുണ്ട് കെട്ടി മൊട്ടത്തലയന്മാരന്ന് ചാപ്പകുത്തിയ ആ ആൾക്കാർ അല്ലേ ബാഫക്കി തങ്ങളെ മുട്ടത്തലയിൽ അയ്യാറിട്ട് മുളപ്പിക്കും. മുദ്രാവാക്യം കാരണവന്മാർക്ക് ഓർമ്മ ഉണ്ടാവും. ബാഫക്കി തങ്ങളെ മുട്ടത്തലയിൽ അയ്യാറിട്ട് മുളപ്പിക്കാൻ പോയ ആൾക്കാരാണ്. ആ മുട്ടത്തലയന്മാരുടെ അനന്തരാവകാശികളാണ് ഇന്നിതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. പുലാമന്തോളിൽ എത്തണുണ്ട് നോക്കൂ നിങ്ങൾ, നമ്മൾ എവിടെ എത്തിയത്? അപ്പൊ ഈ ഒരു മാറ്റം ചില്ലറ മാറ്റമല്ല. നമ്മൾ മാത്രം മാറുകയാണോ ചെയ്തത്? വിദ്യാഭ്യാസപരമായി മാത്രമാണോ? അല്ല. നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് യൂത്ത് ലീഗുകാർക്ക്, വൈറ്റ് കാർഡിന്റെ വളണ്ടിയർമാർക്ക്, നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഇനി എന്താ വേണ്ടത്? ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല. എൻ്റെ വാപ്പ പറയും, മരിക്കുന്നത് വരെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എന്നോട് എപ്പോഴും പറയായിരുന്നു, അവസാന നിമിഷം മരിക്കുന്ന നേരത്ത് പള്ളി നിറച്ചും മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാകും ലീഗായാൽ. ഞാൻ ഭയപ്പെട്ടിരുന്നു കൊറോണ വന്നപ്പം പഠിച്ചവനെ അവസാനം അതെങ്കിലും ബാക്കി ഉണ്ടാവില്ലേ എന്ന്. അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് കൊറോണയ്ക്ക് ഭേദമായി പള്ളിയും വീടും പരിസരവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ഖബർസ്ഥാനിലേക്ക് പോകാൻ, അന്ത്യയാത്രയാക്കാൻ ഒരു അവസരമുണ്ടായി. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്നേഹിതന്മാരെ, ഞാൻ പറയുന്നത് അങ്ങനെയില്ല. നമ്മളിങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടുന്നാണ്ട് വലിച്ചാൽ നമ്മളുടെ കബറിലേക്ക് വെളിച്ചമായിട്ട് എന്തെങ്കിലുമൊക്കെ വരണ്ടേ? നിങ്ങളുടെ ബൈത്തുറഹ്മ, നിങ്ങളുടെ സി എച്ച് സെൻറ്റർ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ലീഗ് ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള നിങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സാധന സാമഗ്രികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പകരം വെക്കാനുള്ളത്? വീടേ കൊല എന്ന് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിച്ച് നമ്മൾ തോറ്റാൽ പിന്നെ പറയുന്ന എല്ലാവരും കണക്കാണ്. ആ കണക്കിൽ നിങ്ങൾ ലീഗിനെ പെടുത്തണ്ട. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കട്ട കൂടിരുട്ടിൽ ഒറ്റക്ക് കിടക്കുകയാണ് പള്ളിക്കാട്ടിൽ. നിങ്ങൾ ഒരു ബൈത്തുറഹ്മ ഉണ്ടാക്കി കൊടുക്കാൻ പ്രചോദനമായത് മുസ്ലിം ലീഗാണെങ്കിൽ, സ്നേഹിതന്മാരെ, ആ ലീഗ് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത മനുഷ്യന്മാർക്കൊക്കെ അതിൻ്റെ ഒരു വിഹിതം കബറിലേക്ക് ചൊല്ലും എന്നാണ് എൻ്റെ വിശ്വാസം. അള്ളാഹു സൂറത്ത് തക്കാത്തുർ ഓതുന്നുണ്ട് നമ്മളെല്ലാവരും. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? അൽഹാക്ക് മുത്തക്ക സൂറത്ത സൂർത്തുമുൽ മക്കാബിർ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് തക്കാത്തുർ അവസാനിപ്പിക്കുന്നത് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. വലിയ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നൽകി. സമ്പത്ത് ഒരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ പിതാവ് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ അതിങ്ങനെ പിടിപ്പിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ എത്ര ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നത്. ഇതിൻ്റെ ഒന്ന് പൈസ കൊടുത്ത് നോക്കേണ്ടി, ഒന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗിയുടെ അടുത്ത് പോയി നോക്കണ്ടി, ഒന്ന് ക്യാൻസർ രോഗികളുടെ ആശുപത്രിയിൽ ഒന്ന് കയറി നോക്കണ്ടി. തിരുവനന്തപുരത്ത് ആ ക്യാൻസർ രോഗികൾക്ക് അഭയവും ആശ്വാസവും നൽകുന്നത് സി എച്ച് സെൻറ്റർ, നടത്തിക്കൊണ്ടു പോകുന്നത് മുസ്ലിം ലീഗ്. വിശുദ്ധ റമദാൻ മാസത്തിൽ രോഗികൾക്ക് കൂട്ടിരിപ്പുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ജാതി നോക്കാതെ മതം നോക്കാതെ നിസ്കാരത്തായും ഉള്ളവനും ചന്ദനക്കുറി തൊട്ടവനും കുരിശുമാല ഇട്ടവനും എല്ലാവർക്കും അത്താഴം കൊടുക്കുന്നതും നോമ്പ് തുറക്കാൻ കൊടുക്കുന്നതും സി എച്ച് സെന്റർ മുസ്ലിം ലീഗ്. നാട് മുഴുവൻ പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ ഒരു മാറാല പോലും തട്ടാത്ത ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാർ ഒരു കേസില് നേന്ത്രപ്പഴവും ഇതുപോലെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടറുമായി 10-ഉം 15-ഉം സംഘങ്ങളായി മുമ്പിൽ കാണുന്ന വീട് ആരുടേതാണ്, ഏത് ജാതിയുടേതാണ്, ഏത് രാഷ്ട്രീയക്കാരൻ്റെതാണ് അന്വേഷിക്കാതെ തൻ്റെ മുമ്പിൽ ചളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു വീട് കണ്ടപ്പോ ആ വീടിലേക്ക് വൈറ്റ് കാർഡിന്റെ വളണ്ടിയർമാർ ഇരച്ചു കയറി ആ ചെറുപ്പക്കാര് മകരിബ് നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കുന്നത് വരെ ആ വീട് കഴുകി തുടച്ച് തോത്ത് വൃത്തിയാക്കി. ആ വീട്ടുകാരൻ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്നവന്റെ മുമ്പിലേക്ക് ആ വീട്ടുകാരൻ ഒരു പുഞ്ചിരി സമ്മാനിച്ച് ആ ചെറുപ്പക്കാർ ഒരു ടാറ്റ പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ സ്നേഹിതന്മാരെ, കൈരളിക്ക് എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ട വൈറ്റ് കാർഡിൻ്റെ വളണ്ടിയർമാർ കൊടുത്തത്. ഞാൻ നമ്മളുടെ നിലമ്പൂരിലെ പോത്തുകല്ലിൽ അവിടെ വലിയ ഭൂദുരന്തമുണ്ടായി, ഭൂ സ്ലൈഡിങ് ഉണ്ടായി. അവിടെ മണ്ണിനടിയിലേക്ക് നോക്കൂ നിങ്ങൾ, 61 മനുഷ്യന്മാരെ മണ്ണ് കവർന്നുകൊണ്ടുപോയി. 61 ആളുകളെ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, 61 ആളുകളെ മണ്ണിനടിയിലേക്ക് പോയപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരനെ, ഞാൻ ചെല്ലുന്ന ദിവസമാണ് ഒരു ചെറുപ്പക്കാരനെ മണ്ണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ബൈക്കിൻ്റെ മുകളിലാണ് ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത്. മണ്ണിങ്ങനെ JCB കൊണ്ട് നീക്കി നീക്കി വരുമ്പോൾ ഒരു ബൈക്കിൻ്റെ ബാക്ക് ഭാഗം കിട്ടുകയാണ്.
ആ മണ്ണിൽ നിന്ന് ആ ബൈക്ക് ഇങ്ങനെ പൊന്തിക്കുമ്പോണ്ട് ആ ബൈക്കിന്റെ ഹാൻഡിലുമ്മൽ പിടിച്ചിട്ട് ഒരു മയ്യത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ബൈക്കിൽ നിന്ന് സ്റ്റാൻഡ് തട്ടാൻ പോലും ആ ചെറുപ്പക്കാരന് നേരം കിട്ടിയിട്ടില്ല. അതാണ് ജീവിതം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ചെറുപ്പക്കാരുടെ മുഴുവൻ തെരഞ്ഞിട്ട് അതിൽ 9 ആൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾ പോയി നോക്കൂ, ആ മൺകൂനയുടെ അടുത്ത് ചില മനുഷ്യന്മാർ വരും, വന്നിട്ട് ആ മണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവർ കണ്ണിന്ന് ധാരധാരയായി കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകും. അവരുടെ പ്രിയപ്പെട്ട ആരോ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്, തിരിച്ചു കിട്ടിയിട്ടില്ല. നോക്കൂ സ്നേഹിതന്മാരെ, ആ മണ്ണിൽ നിന്ന് കിട്ടിയ ചളിയിൽ പൂണ്ട മനുഷ്യന്മാരെ കൊണ്ടുപോയത് എവിടെയാ? ഞങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഒരു നിർവാഹവുമില്ല, എല്ലായിടത്തും വെള്ളം മൂടി കിടക്കുകയാണ്. ഒരു പള്ളി കമ്മിറ്റി, ഞാൻ ആ കമ്മിറ്റിയുടെ പേര് പറയുന്നില്ല, ഒരു പള്ളി കമ്മിറ്റി പറഞ്ഞു ഞങ്ങളെ നിസ്കാരം പെടുന്ന വീടുകളിലേക്ക് മാറ്റാം. പള്ളിയിൻ്റെ അകത്ത് നല്ല സൗകര്യമുള്ള ഒരു പള്ളിൻ്റെ അകത്തളം 5 പോസ്റ്റ്മോർട്ടം ടേബിൾ സെറ്റാക്കി. എൻ്റെ മൊബൈലിൽ ഇപ്പോഴുണ്ട് ആ ഫോട്ടോ. 5 പോസ്റ്റ്മോർട്ടം ടേബിൾ പള്ളിൻ്റെ ഉള്ളിൽ മയ്യത്ത് എടുത്തു കൊണ്ടുവരികയാണ്. ആരുടെ മയ്യത്ത്? ആദിവാസിയുടെ മയ്യത്ത്, മുസൽമാൻ്റെ മയ്യത്ത്, ക്രിസ്ത്യാനിയുടെ മയ്യത്ത്, ഹിന്ദുവിൻ്റെ മയ്യത്ത്, മുജാഹിദിൻ്റെ മയ്യത്ത്, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ മയ്യത്ത്, സുന്നിയുടെ മയ്യത്ത്, സുസുന്നിയുടെ മയ്യത്ത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കയറൂലല്ലോ. ആ പള്ളിക്ക് കയറാൻ പറ്റില്ല. എന്താ കാരണം? അത് അള്ളാഹിൻ്റെ പള്ളിയാണെന്നുള്ള ബോധം ഇപ്പോഴും ഇല്ല. അത് മറ്റേ വിഭാഗത്തിൻ്റെതാണ്, ഇത് മറിച്ച വിഭാഗത്തിൻ്റെതാണ്. മയ്യത്തായപ്പോൾ കൊണ്ടുപോയിട്ടാണ് കിടത്തി 5 പോസ്റ്റ്മോർട്ടം ടേബിളിൽ. നല്ലോണം ശ്രദ്ധിക്കുക, ലീഗാർ അങ്ങനെ സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമകളാകരുത്. ആരും പറഞ്ഞില്ല എൻ്റെ വാപ്പാൻ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, മൂപ്പര് ജീവിച്ചിരിക്കുമ്പോൾ ആ മതവിശ്വാസത്തിൽ പെട്ട ആളല്ലായിരുന്നു എന്ന്. പോകാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ട് നമ്മളുടെ മരണം എവിടെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നറിയില്ല. അത്തരത്തിലുള്ള സങ്കുചിതമായ ചിന്താശക്തിക്ക് അപ്പുറത്ത് സമുദായത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട്. ഇവിടേക്ക് ഈ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ലീഗുകാർ ചിന്തിക്കുന്നത് നിങ്ങൾ ഏത് വിഭാഗമാണെന്നല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുൻ റസൂലുള്ളാ എന്ന കലിമത്ത് വാക്യം ഉച്ചരിച്ച എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിം ലീഗിൽ മെമ്പർമാരാകാം, ഒരു തടസ്സമില്ല. പക്ഷേ ഞാൻ ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിനോട് നീതി പുലർത്തണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ തിരിച്ചു വിളിച്ചാൽ എനിക്ക് കബറിൽ വല്ലതും ബാക്കിയാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്നേഹിതന്മാരെ, സി എച്ചിൻ്റെ, ഷിഹാബ് തങ്ങളുടെ, പൂക്കോയ തങ്ങളുടെ, ബാഫക്കി തങ്ങളുടെ മഹാരഥന്മാരായ മുഴുവൻ നേതാക്കന്മാരും ഒരു മെഴുകുതിരി പോലെ ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ സമയത്ത് അവർ സമുദായത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെയും. നമുക്കതിൻ്റെ മുകളിൽ മോടി പിടിപ്പിക്കേണ്ട പണി മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ചില അഹങ്കാരികൾ ചോദിച്ചു പോവുകയാണ്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നമ്മളുടെ ഇന്നലകളെക്കുറിച്ച് പഠിക്കുക, നമ്മളുടെ ചെറുപ്പക്കാർ ഇന്ന് പിടിക്കുന്ന കൊടിയെക്കുറിച്ച് അഭിമാനം കൊള്ളുക, രാജ്യസ്നേഹമുള്ളവരായി മാറുക, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന വിശാലമായ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ സാധിക്കുക. നമ്മളുടെ ചെറുപ്പക്കാർക്ക് സംഘം തിരിഞ്ഞ് ഈ മഹല്ലത്തിലെ രോഗികളെക്കുറിച്ച്, അശരണയെക്കുറിച്ച്, ഇവിടെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ടാകുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുക. നമ്മളുടെ മഹല്ലിനകത്ത് സ്നേഹം കൊണ്ട് ഒരു പുതിയ മതിൽ ഉണ്ടാക്കുക. ആ മതിലിനകത്ത് എല്ലാവർക്കും പ്രവേശനം കൊടുക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ല മുഖങ്ങളുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിൽ കൃത്യമായിട്ട് വരുന്ന മഹല്ല് നിവാസികളാണോ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിങ്ങളെ തേടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സുബഹിക്ക് പോകുമ്പോൾ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സുബഹിക്ക് ഈ കള്ളിത്തുണിയെടുത്ത് പോകുന്ന ചില ആൾക്കാരുണ്ട്. ഞാനതിനെതിരാണ്. സുബഹി കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം എന്താണ്, നല്ല തുണിയും കുപ്പായും അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ അഴിഞ്ഞൊരു കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് അത് മതി, പള്ളിക്കൊക്കെ ആണെങ്കിൽ അത് മതി, തക്കാരത്തിനാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറ്. അല്ല തന്ന തുണിയും കുപ്പായമാണ്, അല്ല തന്ന മുതലാണ്, അതാണ്. കൊടുക്കുമ്പോൾ ഒരു കയ്യും വറക്കേണ്ടതില്ല, അത് എനിക്ക് തിരിച്ചു കിട്ടും എന്ന ബോധത്തോടു കൂടി ഒരു ദിവസം നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നൊന്ന് തുടങ്ങി നോക്കുക. നാളെ മുതൽ, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് മുതൽ സ്നേഹിതന്മാരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ദിവസവും നമ്മുടെ ചെറുപ്പക്കാർ, യൂത്ത് ലീഗിൻ്റെ ഈ ക്യാമ്പ് കേൾക്കുന്ന ചെറുപ്പക്കാർ രാവിലെ പള്ളിയിൽ ഒരാളെ കാണാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സങ്ങനെയായിരുന്നു. രാവിലെ പള്ളിയിൽ ഒരാളെ കണ്ടില്ലെങ്കിൽ എന്തു പറ്റി, അന്വേഷിച്ചു പോവുകയാണ്. നമ്മളൊരാഴ്ച വന്നിട്ടില്ലെങ്കിൽ പള്ളിയിൽ നമ്മളെ പറ്റിയൊരു ചർച്ച തന്നെയല്ല. ക്യാരം ബോർഡ് കളിച്ചിനടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അല്ല ഇന്നലെ റെഡും ബോളറും ഇട്ടീനല്ലോ എന്നാ ചെങ്ങായിനെ കാണാനില്ല.
അവിടെയാണ് നമ്മളെ ചർച്ച. പിന്നെ വേറെണ്ടല്ലോ, ഇപ്പോൾ ഒരു സാധനം പണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എസ് ടി ഡി ബൂത്ത് തുടങ്ങുന്ന മാതിരി ഇപ്പം ഉണ്ടാക്കുന്ന സാധനം എന്താണ്, ടെർഫ്. ടെർഫിൽ കണ്ടിട്ടില്ലെങ്കിൽ അവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് എല്ലാ ഒന്നല്ല ടെർഫിൽ അവിടുന്ന് കാലു കുളിക്കീന്. നമ്മളെ ചർച്ച ടെർഫിലാണ്. ഞാൻ ടെർഫിനെതിരല്ല, അരിക്കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് അറിയാലോ. രാവിലെ നമ്മളെ അങ്ങാടിയിലും രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചെൽസിൻ്റെ കളി എന്തായി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തായി, എൻ്റെ മെസ്സിക്ക് കൊടുത്ത് എൻ്റെ റൊണാൾഡോക്ക് കൊടുക്കാഞ്ഞ്, ഇതൊക്കെ തന്നെയാണ് അവിടെയും ചർച്ച, എല്ലായിടത്തും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുത്തൂടെ. അതുകൊണ്ട് പള്ളി, മഹല്ല്, മദ്രസ, അറബി കോളേജ്, ദർസ്, യത്തീംഖാന, ഇതൊക്കെ ഈ കാരണന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ മാറിക്കല്ല, ഇത് നമ്മൾ ഏറ്റെടുത്തിട്ട് അവർക്കൊരു റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരു സംഗതി വരട്ടെ. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സഹാബിമാരിൽ ഒരാളാണ്. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, വേലക്കാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യൻ എന്നൊക്കെ പറയാം. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശരായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോണ്ട് കത്തുന്ന വെയിലത്ത് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. ആ ആളെ കണ്ടപ്പോൾ ഇവർക്ക് അത്ഭുതം തോന്നി. ഇവർക്ക് നടക്കാൻ കഴിയാഞ്ഞിട്ടാണ് അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആള് അടുത്തടുത്ത് വരുന്നതോളം ആളെക്കുറിച്ചുള്ള ചിത്രം തെളിയാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്ന പാടെ അവർ ചോദിച്ചു, എവിടേക്കാണ് ഈ കത്തുന്ന വെയിലത്ത് അങ്ങ് പോകുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, രണ്ട് ഒട്ടകങ്ങളെ കാണാനില്ല. ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിച്ച രണ്ട് ഒട്ടകങ്ങൾ കയറഴിഞ്ഞു പോയിട്ടുണ്ട്, കാണുന്നില്ല. അതിനെ തെരഞ്ഞു പോവുകയാണ്. വൈകുന്നേരം വെയിലാറിയിട്ട് പോയാൽ പോരെ, അല്ലെങ്കിൽ പിറ്റേന്ന് സുബൈക്ക് പോയാൽ പോരെ. ബൈത്തുൽ മാലിലുള്ള ഒട്ടകം കാണാതായപ്പോൾ അത് തെരഞ്ഞു പോയ ഭരണാധികാരി അദ്ദേഹം അവിടെ വിശ്രമിക്കാൻ പറഞ്ഞപ്പോൾ വിശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂക്ഷ്മത ആരെങ്കിലും പഠിക്കണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ അവർ ഉമറിനെ കണ്ട് പഠിക്കട്ടെ. എൻ്റെ സ്നേഹിതന്മാരെ, അവരൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറഞ്ഞിട്ട് അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ കുറുക്ക് വഴി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത്. അത്ര എളുപ്പമാവില്ല സ്വർഗത്തിലേക്കുള്ള പാത എന്നാണ് സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ചരിത്രം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സൂക്ഷ്മത എല്ലാ മേഖലയിലും പുലർത്തുകയും പരമാവധി നന്മകൾ വാരിക്കൂട്ടുകയും നമ്മുടെ മഹല്ല്, നമ്മുടെ വാർഡ്, നമ്മുടെ ഈ ക്യാമ്പ് നടക്കുന്ന പ്രദേശം, ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ ഒരു മാതൃകാ ചെറുപ്പക്കാരായി മാറുകയും എല്ലാ കാര്യങ്ങളിലെയും കർമ്മ നിരതരായി മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സംഘടനാ പ്രവർത്തനം നിങ്ങൾ നടത്തി നോക്കി. ഈ കാരണവന്മാർ അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാം തരാൻ തയ്യാറാണ്. പക്ഷേ അവരുടെ മനസ്സിന് കുളിർമയേകുന്ന പ്രവർത്തനങ്ങൾ ഈ ചെറുപ്പക്കാർ കാഴ്ചവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സുമ്മല തുസ്അലുന്ന യൗമഈദിൻ അനിന്നഴീം, പിന്നെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് പറയുന്ന, എൻ്റെ അനുഗ്രഹം ഇങ്ങനെ കൊടുക്കണം ഈ ചെറുപ്പക്കാർക്ക് എന്ന് ചിന്തിക്കുന്ന കാരണവന്മാരായി ഇവർ മാറും എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വർത്തമാനകാല ഇന്ത്യയുടെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളുടെ സംഘശക്തിയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുക എന്നതാണ് സമുദായത്തിൻ്റെ അഭിമാനകരമായ നിലനിൽപ്പിനുള്ള ഏക പരിഹാര മാർഗം. തീവ്രവാദത്തിൻ്റെ മാർഗത്തിലൂടെ ചെറുപ്പക്കാരെ കൊണ്ടുപോയി അതാണ് പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ് ഇന്ത്യൻ സൈന്യത്തിനും പോലീസിനും ചെറുപ്പക്കാരെ ബലിയാടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നു. നമ്മളുണ്ടാക്കിയ ഈ സംഘശക്തിയെ തകർക്കലാണ്, എന്നിട്ട് ആ സംഘശക്തി തകർത്ത് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം വളർത്തലാണ് പരിഹാരം എന്ന് വിചാരിക്കുന്ന നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം ഇപ്പുറത്തു നിൽക്കുന്നു. നമ്മളുണ്ടാക്കിയ ഈ സാഹചര്യങ്ങൾ അത്രയും ഈ ദുനിയാവിലും പരലോകത്തിലേക്കും നന്മയുണ്ടാക്കണം എന്നാഗ്രഹിച്ച് രാഷ്ട്രീയത്തെയും മതത്തെയും ചേർത്ത് നിർത്തി ഉലമാക്കളെയും ഉമറാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോയ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും മുസ്ലിം ലീഗ് ഒരു സമൂഹത്തെ പഠിപ്പിച്ച രാഷ്ട്രീയവുമാണ് ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഏറ്റവും ശക്തമായ വഴി എന്ന് ലീഗ് മറുഭാഗത്ത് പഠിപ്പിക്കുന്നു. അധികാരത്തിൻ്റെ നാലയലത്ത് ലീഗില്ലാത്ത സമയത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറ്റി നിർത്തിയ ഒരു സമുദായത്തിന് ലീഗ് അധികാരത്തിൽ വന്ന 67-ലും അതിനുശേഷവുമൊക്കെ ഉണ്ടായ മന്ത്രിസഭകളിൽ വ്യത്യസ്തങ്ങളായ മന്ത്രിമാരെ ഉപയോഗിച്ച് നമ്മൾ നേടിയ അവകാശങ്ങളാണ് ഈ കാണുന്ന സൗകര്യങ്ങളെന്ന തിരിച്ചറിവിലൂടെ അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് സാധിക്കട്ടെ. ചെമ്മലയിലെ ഇന്ന് വളരെ ശാസ്ത്രീയമായ വിധത്തിൽ നമ്മുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും
പ്രായഭേദമന്യേ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി സംഘടനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം മുഴുവൻ അതിന് നീക്കിവെച്ച ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF പ്രവാസി ലീഗിൻ്റെയും എല്ലാ ചെറുപ്പക്കാരെയും കാരണവന്മാരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല പ്രവർത്തനത്തിന് തക്കതായ പ്രതിഫലം ജഗനിയന്താവായ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ വരാനും എൻ്റെ പിതാവിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പഴയ തലമുറയിലെ മുസ്ലിം ലീഗിൻ്റെ കാരണവന്മാരെയൊക്കെ കാണാനും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ പരിചയപ്പെടാനുമൊക്കെ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലെ മുഖം പ്രസന്നമായി ഇവിടെ കണ്ടുമുട്ടാൻ സാധ്യമായില്ലെങ്കിൽ, റബ്ബിൻ്റെ കോടതിയില്ലെങ്കിലും, അങ്ങനെ മുഖം പ്രസന്നമായി സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുന്ന ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പറയാൻ ആഗ്രഹിച്ചത് മറ്റു പലതാണ്, പറഞ്ഞു പോയത് വേറെ ചിലതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്‌വാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.